ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സൗത്ത് കൊറിയയിൽ നമുക്കറിയാം ഒരുപാട് മിസ്റ്ററി ആയിട്ടുള്ള അൺസോൾഡ് ആയിട്ടുള്ള കേസസുകൾ ഒരുപാടുണ്ടെന്നുള്ളൊരു കാര്യം അതിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു അൺസോൾഡ് കേസ് റീസെൻ്റ് ആയമില്ല ടു തൗസൻഡ് നയൻറ്റീലായിരുന്നു ആ ഒരു കേസ് തെളിയിച്ചിട്ടുണ്ടായിരുന്നത് അതും കുറച്ചധികം ഇയേഴ്സിന് ഉള്ളിൽ ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് ടു തൗസൻഡ് നയൻറ്റീലായിരുന്നു ആ ഒരു കേസ് തെളിയിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കേസ് എന്ന് പറയുന്നത് സൗത്ത് കൊറിയയിൽ നിന്നുള്ള ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു അൺസോൾഡ് കേസാണ് ബട്ട് ഈ ഒരു കേസിന് ഒരു പ്രത്യേകത ഉണ്ട് പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ടായിരുന്നു ഈ ഒരു കേസിലൊരു ട്വിസ്റ്റഡ് ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അത് സൗത്ത് കൊറിയ വളരെ വലിയ രീതിയിൽ ഞെട്ടിച്ചൊരു കാര്യം കൂടിയായിരുന്നു ഈ ഒരു കേസിന് ഒരു പേരിട്ട് വിളിക്കുന്നുണ്ട് അവർ ദ ഫ്രോഗ് മിസ്സിങ് ബോയ്സ് എന്ന് പറഞ്ഞിട്ടൊരു പേരിട്ട് വിളിക്കുന്നുണ്ട് അതായത് തവളയെ പിടിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തൊരു മൗണ്ടെയ്നുണ്ട് അവരുടെ നാട്ടിൽ തൊട്ടടുത്തൊരു മൗണ്ടെയ്നുണ്ട് ആ ഒരു മൗണ്ടെയ്നിലേക്ക് ഒരു അഞ്ച് കൂട്ടുകാർ പോയിട്ടുണ്ടായിരുന്നു ആ പോയ അഞ്ച് കൂട്ടുകാരുടെ ലൈഫിലും പിന്നെ അവർ തിരിച്ച് വന്നിട്ടില്ല അവർക്ക് എന്ത് ഒരു കാര്യം ഒരു പതിനൊന്ന് വർഷമായിട്ടും ആ ഒരു ഫാമിലിക്ക് അഞ്ച് പേരുടെയും പാരൻസിനെ അറിയില്ല അൻ്റെ അതുപോലെ തന്നെ ആ ഒരു നാട്ടിലുള്ള ആർക്കും അറിയില്ല അൻ്റെ അതുപോലെ തന്നെ അവർ കാണാതായതിന് ശേഷം വളരെ വലിയ രീതിയിലൊരു ചർച്ച തന്നെ നടന്നിട്ടുണ്ടായിരുന്നു വളരെ വലിയ രീതിയിലൊരു അന്വേഷണം തന്നെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു സോ അത്രമാത്രം വളരെ വലിയ രീതിയിൽ സൗത്ത് കൊറിയയെ പിടിച്ച് കുലുക്കിയിട്ടുണ്ടായിരുന്ന ദ മിസ്സിങ് ഫ്ലോക്ക് ബോയ്സ് എന്ന് പറയുന്ന ആ ഒരു കേസാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇത് നോക്കി കഴിയുന്ന സമയത്ത് നമുക്ക് മെയ് ബി അതിൻ്റെ ഒരു ആൻസർ അവർക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ രീതിയിൽ മേയ് ബി ഒരു ബുദ്ധിമാൻ എന്നെ പറയാം അത് കണ്ടുപിടിക്കുന്ന ഒരാളെ അപ്പോൾ എന്തായാലും നമുക്ക് ദ മിസ്സിംഗ് ഫ്രോഗ് കേസ് നമുക്ക് നോക്കാം ബട്ട് അതെല്ലാം നോക്കുന്നതിന് ഇപ്പോൾ പറയാനുള്ള ഒരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദൈവ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വന്നതായിരിക്കും ആദ്യമേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുപ്പത് വർഷം കഴിഞ്ഞിട്ട് ഡെമോക്രാറ്റിക് ഇലക്ഷൻ നടക്കുകയാണ് സൗത്ത് കൊറിയയിൽ അതുകൊണ്ട് തന്നെ എല്ലാ മീഡിയാസുകളും എല്ലാ ന്യൂസ് ചാനൽസുകളും എല്ലാം അവിടെയുള്ള എല്ലാ ചാനൽസുകളും ഡയറക്റ്റ് ഒരു എന്താ ഇലക്ഷൻ നടക്കാൻ പോകില്ല അതിൻ്റെ രീതിയിൽ അതെല്ലാം കവറപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസി ആയിട്ടുള്ള ഒരു ടൈം അവർ ഡെമോക്രാറ്റിക് ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ സൗത്ത് കൊറിയയിൽ അന്ന് ഹോളിഡേ ആയിരുന്നു ഒരു ഓഫീസിലും ജോബില്ല അതായത് അന്നത്തെ ദിവസം ഹോളിഡേ ആയിട്ട് അവർക്കാർക്കും ജോലിക്ക് പോകണ്ടായിരുന്നു എൻ്റെ ദൂരത്തിനായും എല്ലാ സ്കൂളും അന്ന് അടപ്പായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടികൾക്കെല്ലാവർക്കും വീട്ടിലായിരുന്നു അവരുണ്ടായിരുന്ന സമയത്ത് വീട്ടിൽ എന്തെങ്കിലും കളി കളിക്കുക ചിരിക്കുക വീട്ടുകാരോടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുക അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് ഒരു അഞ്ച് പേര് അവർ അഞ്ച് പേരൂടാണ് ഒരു ഒമ്പതിനും പതിമൂന്ന് വയസ്സിനും ഇടയിൽ പ്രായമുള്ളൊരു അഞ്ച് കൂട്ടുകാരാണ് അഞ്ച് കൂട്ടുകാരെന്ന് പറയുന്നതിനെ കട്ടിട്ടും അവർ സ്വന്തം ബ്രദേഴ്സിനെ പോലെയായിരുന്നു ജീവിച്ചിരുന്നതെന്നുള്ളൊരു കാര്യം തന്നെ പറയാം അടുത്തടുത്തായിരുന്നു അവർ അവരുടെ അഞ്ച് പേരുടെയും വീട് എന്ന് പറയുന്നത് അത് നമ്മുടെ സൗത്ത് കൊറിയയിലെ ഡൂൺ എന്ന് പറയുന്ന ഒരു സിറ്റിയുണ്ട് ആ ഒരു സിറ്റിയിലായിരുന്നു അവർ താമസിച്ചിട്ടുണ്ടായിരുന്നു ഒരു സർക്കിൾ പോലെയാണ് അവരുടെ വീട് അയൽവാസികളായിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം പോപ്പുലേഷൻ ഉള്ളൊരു ആയിരുന്നു സൊ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പാർട്ടിയിലാരി ഇലക്ഷൻ നടക്കുന്ന ഡെമോക്രാറ്റിക് ഇലക്ഷൻ നടക്കുന്ന ഒരു ടൈമിൽ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ അവരഞ്ചുപേരൂടെ തീരുമാനിച്ചത് നമുക്ക് തൊട്ടടുത്തൊരു മൗണ്ടൈനുണ്ട് അവരെപ്പോഴും പോകുന്നത് അവർക്ക് സുപരിചിതമായിട്ടുള്ളൊരു മൗണ്ടെയ്നാണ് സാർ മൗണ്ടൈനിൽ നമുക്ക് പോയിട്ട് തവളയെ പിടിക്കാം എന്നുള്ള രീതിയിൽ അവരെല്ലാവരും കൂടെ ചർച്ച ചെയ്ത് സംസാരിച്ച് എല്ലാം ഒത്തു ഒത്തു തീർപ്പാക്കി പോകാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു അൻ്റെ അതേ സമയത്ത് ഞാൻ അഞ്ച് പേരല്ല ആറ് പേരുണ്ടായിരുന്നു അപ്പോൾ ഒരു ആറ് പേരും കൂടെ പോകുന്ന സമയത്ത് അകത്ത് ആറാമതുണ്ടായിരുന്ന ആ ഒരു പേഴ്സൺ പെട്ടെന്നൊരു കാര്യം ഓർമ്മിച്ചത് ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാനാണ് അപ്പോൾ എനിക്ക് വിഷക്കുന്നുണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ പെട്ടെന്ന് വരാം എന്നുള്ളൊരു കാര്യങ്ങൾ ഓർമ്മ അവൻ പോയി അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയ സമയത്ത് ഈ ഒരു अंज कूटे ആ ഒരു മൗണ്ടേൻ്റെ എൻ്റർ പോയിന്റ് അല്ലെങ്കിൽ ഒരു എൻട്രി പോയിന്റ് എന്ന് നമുക്ക് പറയാം ആ ഒരു എൻട്രി പോയിന്റുള്ള അഞ്ച് പേര് നിൽക്കുന്നുണ്ട് ആരാ ഈ ഒരു ഫുഡ് കഴിക്കാൻ പോയ ഒരു പയ്യനെ കാത്തിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു അഞ്ച് പേരും ഈ ഒരു മാർഷ്യൽ ആർട്സിൻ്റെ രാവിലെ ക്ലാസ്സിൽ പോകുന്ന ഒരു ശീലമുണ്ട് അങ്ങനെ അന്നത്തെ ദിവസം മാർഷ്യൽ ആർട്സിൻ്റെ ക്ലാസ്സിൽ ഒരു പയ്യൻ പോയിട്ടില്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പാരൻസിനെ വിളിച്ച് അറിയിക്കാനാണ് ആ ഒരു മാർഷ്യൽ ആർട്സ് പഠിപ്പിക്കുന്ന ആര് സ്കൂളിൽ നിന്നും അങ്ങനെ വിളിക്കുന്ന സമയത്ത് അവിടെ അന്ന് അവധിയൊന്നും ഇല്ലായിരുന്നു രാവിലെ പോയിട്ട് ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂർ ക്ലാസ് മാത്രമാണ് നമ്മൾ ഇവിടെയൊക്കെ കാണുമല്ലോ ഒരു മാർഷ്യൽ ആർട്സിൻ്റെ ക്ലാസ്സൊക്കെ അതുപോലെ ആ ഒരു പയ്യൻ വന്നിട്ടില്ല എന്നൊരു കാര്യം മാറ്റി പാരൻ്റ്സിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ തിരിച്ചു പറഞ്ഞിട്ട് മരവിടെ ഇല്ല അവൻ മാർഷ്യൽ ആർട്സിനൊക്കെ വരുമെന്നായിരുന്നല്ലോ അവ എന്നും വരുന്നതാണല്ലോ ഇന്ന് വരാമെന്ന് പറഞ്ഞാണല്ലോ ഇവിടെ ഇറങ്ങിയത് അങ്ങനെ അവൻ വേറെ ഇങ്ങോട്ടും പോകാനുള്ളൊരു ഒരു ഒരു വഴിയില്ല കാരണം വേറെങ്ങോട്ടെങ്കിലും പോകുന്നതെങ്കിലും അവൻ പറഞ്ഞിട്ടേ പോകുള്ളൂ എന്നുള്ളൊരു ആലോചനയിൽ ആലോചനയില്ല ഇവർ എവിടെ പോയി കഴിഞ്ഞാലും ഇവരെ പയ്യൻ എവിടെ പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ തന്നെ അഞ്ച് ആരഞ്ചുപേരിൽ ആരെവിടെ പോയിക്കഴിഞ്ഞാലും അഞ്ച് പേർ ഒരുമിച്ച് കൂടെ തന്നെ കാണും സോ അങ്ങനെ ജീവിക്കുന്ന ഒരു ഫ്രണ്ട്സ് എന്ന് പറയാം അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കാട്ടിട്ട് ഉപരി ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ എനിക്ക് എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഈ ഒരു പാരൻസ് എന്ത് ചെയ്തു അച്ഛനും അമ്മയും ഈ വിളിച്ച ആ ഒരു മാർഷ്യൽ ആർട്സ് സ്കൂളിൽ നിന്നും വിളിച്ച ആ ഒരു പയ്യൻ്റെ അച്ഛനും അമ്മയും തൊട്ടടുത്തുള്ള ആ ഒരു റിലേറ്റീവ് ആ നെയ്ബേഴ്സിൻ്റെ അടുത്ത് പോയി ചോദിച്ചു അങ്ങനെ നൈബേഴ്സിൻ്റെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ അവർ അഞ്ച് ഫ്രണ്ട്സ് അഞ്ച് കുപ്പുകാരും മിസ്സിങ് ആണെന്നുള്ളൊരു കാര്യം മനസ്സിലായി ഇതിനുശേഷം അവർ അത് തുടർന്ന് അവർ എവിടെയാണ് പോയെന്നുള്ളൊരു കാര്യം ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി ഇങ്ങനെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ മൊത്തം സെർച്ച് ചെയ്ത് നോക്കി എങ്ങും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് സോ എങ്ങും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ഇതിനുശേഷം ഓക്കെ കണ്ടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലായപ്പോൾ ഈ ഒരു പയ്യൻ ഈ ഫുഡ് കഴിച്ചിട്ട് ഇതേ സമയത്തിനും തിരിച്ച് ആ ഒരു മൗണ്ടൈനിലേക്ക് പോകാനായിട്ട് പോവുകയാണ് ആ പോയ പയ്യൻ ഈ ഒരു മൗണ്ടൈൻ്റെ എൻട്രിയിൽ വരുന്ന സമയത്ത് അവരെല്ലാം കാത്തേക്കാണല്ലോ അവരെ കണ്ട ഉടനെ തന്നെ ഒരു കാര്യം പറഞ്ഞു അവൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യമാണ് ഓർമ്മിച്ചത് നീ ഒരിക്കലും ആ ഒരു മൗണ്ടെയിലേക്ക് പോകരുത് അത് അത്ര സേഫ് ആയിട്ടുള്ള ഒരു പ്ലേ പ്ലേസ് അല്ല കൊച്ചു കുട്ടികളൊക്കെ അങ്ങനെ പോയി കളിക്കാനൊന്നും പറ്റിയ ഒരു സ്ഥലമല്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഓർമ്മിച്ചിട്ട് ഇല്ല ഞാൻ വരുന്നില്ല നിങ്ങൾ പൊക്കോളൂ എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് പോകാൻ എൻ്റെ അമ്മ വടക്കുറയും എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു ഈ ഒരു പയ്യൻ തിരിച്ചു വന്നു തിരിച്ചു വന്ന സമയത്ത് ഇവിടെ ഈ ഒരു അഞ്ച് പേരെയും കാണാത്തോണ്ട് ടെൻഷനായിട്ട് മൊത്തത്തിൽ അരിച്ചു പിറക്കി നടന്നു കൊണ്ടിരിക്കുകയാണ് അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്തും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇവർ പയ്യം പറഞ്ഞത് ആ ഒരു അഞ്ച് പേരൻസിൻ്റെ അടുത്ത് മാതാപിതാക്കളുടെ അടുത്ത് മാതാപിതാക്കളടുത്ത് അഞ്ച് പേരും ആ ഒരു മൗണ്ടൈനിലേക്ക് പോയിട്ടുണ്ട് തൊട്ടടുത്തുള്ളൊരു വലിയൊരു മൗണ്ടൈനാണ് ആ ഒരു മൗണ്ടൈനിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോൾ ഇവർ ഈ ഒരു അഞ്ച് പാ മാതാപിതാക്കളും അഞ്ച് കുട്ടികളുടെ മാതാപിതാക്കളും ഓടി ആ ഒരു മൗണ്ടൈനിലേക്ക് പോവുകയാണ് മൗണ്ടൈനിലേക്ക് പോയിട്ട് ആ ഒരു മൗണ്ടെയിൽ മൊത്തം അരിച്ചുവിറക്കി നോക്കി അവിടെ എങ്ങും കാണാനില്ല സോ അവിടെ എങ്ങും കാണാനില്ലാത്തത് കൊണ്ട് തന്നെ ഒരു ക്ലൂ പോലും അവർക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അവർ ഉടനെ തന്നെ ചെറുതായിട്ട് അവർക്ക് പേടി വരാൻ തുടങ്ങി അന്ന് ആ ഒരു ടൈമിൽ ഒരു ഡെമോക്രാറ്റിക് ഇലക്ഷൻ നടക്കാനല്ലോ സോ മീഡിയസിലെല്ലാം അത് കവറപ്പ് ചെയ്യുന്ന ഒരു സമയം പോലീസുകാരൊക്കെ അതിൻ്റെ ഒരു ദൃഢയിൽ നിൽക്കുന്ന സമയത്ത് അവർ ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇതെനിക്ക് പറയുകയാണ് നമ്മുടെ മക്കളെ കാണാനില്ല സോ അവർ അവരങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു പറയാതന്നെ പോയത് ഇപ്പം നമുക്ക് അവരൊന്ന് കണ്ടുപിടിച്ച് തരണം എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പോലീസാർ അത്യാവശ്യമായിട്ട് യാതൊരു വിധ ഒരു സീരിയസ്നെസ്സോ കാണിക്കാത്ത രീതിയിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മേ ബി ഓടിപ്പോയതായിരിക്കും കളിക്കാനൊക്കെ പോയതായിരിക്കും അവർ വരും നിങ്ങൾ കാ മതി എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് ആ ഒരു പയ്യന്മാർ വന്നിട്ടില്ലായിരുന്നു അതിനുശേഷം അവരെന്ത് ചെയ്യുന്നുണ്ട് നാട്ടിലുള്ള ആൾക്കാരെല്ലാവരും അന്വേഷിക്കാൻ തുടങ്ങി മീഡിയസുകളൊന്നും ഈ ഒരു ന്യൂസ് കവർ ചെയ്തിട്ടില്ലായിരുന്നു കാരണം അവർക്ക് കവർ ചെയ്യാൻ വേറെ ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ ഏകദേശം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ സമയത്ത് ഒരു കോള് ആ ഒരു അഞ്ച് മാതാപിതാക്കൾ ഒരു മാതാവിനും ഒരു ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു ഒരു പാരൻസിന് അവർ ആ ഒരു കോൾ എടുത്ത സമയത്ത് ആ ഒരു കോളിൽ ഒരു പേഴ്സൺ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പേഴ്സൺ അയാൾ പറഞ്ഞത് അഞ്ച് കുട്ടികളും എൻ്റെ അടുത്തുണ്ട് അതിൻ്റെ അതുപോലെ തന്നെ രണ്ട് പേര് ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് സോ നിങ്ങൾ പറയുന്ന ആ ഒരു മണി ഞാൻ പറയുന്ന ഒരു മണി ഞാൻ പറയുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഓക്കെ അവരെ ഞാൻ തിരിച്ചു തിരിച്ചുവിടാം സേഫായിട്ട് വിടാം എന്നുള്ളൊരു കാര്യങ്ങൾ പറയുമ്പോൾ ഇത് വിശ്വസിച്ചിട്ട് ഇര നാല് അഞ്ച് മാതാപിതാക്കളും അങ്ങോട്ടേക്ക് ഒരു ഈ ബാക്കിയുള്ള എല്ലാവരെയും വിളിച്ചിട്ടില്ല ഒരാളെ വിളിച്ചിട്ടുള്ളൂ അപ്പോൾ ഒരാളും ബാക്കിയുള്ളവരുടെ ഒരിടത്ത് പറഞ്ഞിട്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇത്ര മണിയാണെന്ന് പറഞ്ഞ് അവർ അഞ്ച് പേര് കൂടി അവിടെ പോകാൻ പറഞ്ഞ സ്ഥലത്ത് പോയി നിന്നു കാത്തു നിന്നിട്ടും ആ ഒരു വിളിച്ച വ്യക്തി വന്നിട്ടുള്ള ആ ഒരു കുട്ടികളെയും കണ്ടിട്ടില്ല പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് അതൊരു പ്രാങ്ക് കോളായിരുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലായത് ഇതിനുശേഷം ഇവരെ ചെയ്യുന്നുണ്ട് ഒരു ടി വി ഷോയിൽ പോയിട്ട് ഒരു മാതാപിതാക്കൾ അഞ്ച് കുട്ടികളുടെയും അവർ പങ്കെടുത്ത സമയത്ത് പോലീസാരൊന്നും ഒരു റെസ്പോൺസും തരുന്നില്ല സോ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് മീഡിയാസുകളൊന്നും ഇത് കവർ ചെയ്യുന്നില്ല സോ കഷ്ടപ്പെട്ടാണ് നിങ്ങളുടെ അടുത്തൊരു ഹെൽപ്പ് ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പൊതുജനങ്ങളടുത്ത് ചോദിച്ചു എന്തെങ്കിലും ഒരു ക്ലൂ അവരെ പറ്റിയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതേ നമുക്ക് തരണം എന്നുള്ളൊരു കാര്യം ഡയറക്റ്റ് ഓഡിയൻസിന് വിളിച്ചിട്ട് ക്ലൂ ഉണ്ടെങ്കിൽ അവർ അറിയിക്കാം അങ്ങനെ ഒരു കോൾ വന്നു ആ ഒരു കളർ ഒരു കുട്ടിയുടെ സൗണ്ടായിരുന്നു സോ അപ്പോൾ ആ അഞ്ച് മാതാപിതാക്കളിൽ ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ എണിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് എൻ്റെ കുട്ടിയുടെ സൗണ്ടാണെന്നുള്ളൊരു കാര്യം പറഞ്ഞ് കരയാൻ തുടങ്ങി സോ അത് ആ കാൾ ടോട്ടലായിട്ട് അനലൈസ് ചെയ്ത് നോക്കിയ സമയത്താണ് അത് ഒരു പ്രാങ്കോളാണെന്നുള്ളൊരു കാര്യം മനസ്സിലായത് ഈ ഒരു പരിപാടി നടന്നതിന് ശേഷം ഈ ഒരു കേസ് നാഷണൽ മീഡിയ വരയ്ക്കും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതും സൗത്ത് കൊറിയയുടെ നാഷണൽ മീഡിയ വരയ്ക്കും അതുമാത്രമല്ല നാഷണൽ ലെവലിൽ അത് ചർച്ച ചെയ്യാത്തതിനു ശേഷം സൗത്ത് കൊറിയയുടെ പ്രസിഡന്റ് വളരെ വലിയ രീതിയിൽ സീരിയസ് ആയിട്ട് അവിടെയുള്ള പോലീസുകാരുടെ അടുത്തൊക്കെ പറയാൻ തുടങ്ങി ഉറപ്പായിട്ടും അഞ്ച് കുട്ടികളെ കണ്ടുപിടിക്കണം എന്നുള്ളൊരു കാര്യം ഇതിനുശേഷം ഇതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ലക്ഷം ഒരു ലക്ഷം പോലീസ് ഓഫീസേഴ്സ് അവിടെ മൊത്തം അരിച്ചു പറക്കി നോക്കി അതും ടൈഡ് ആയിട്ട് ഒരു ചെറിയൊരു പോയിന്റ് പോലും ഇടാത്ത രീതിയിൽ അടുപ്പിച്ചടുപ്പിച്ച ആൾക്കാരെ നിന്ന് നിന്നാണ് ഫുൾ സെർച്ച് ചെയ്ത് നോക്കിയത് അതായത് മൗണ്ടെയ്നടക്കം എവിടെയും ഒരു ക്ലൂവും കിട്ടിയിട്ടില്ലായിരുന്നു ചെറിയൊരു ഒരു ചെറിയൊരു ക്ലൂ പോലും അവർക്ക് കിട്ടിയിട്ടില്ലായിരുന്നു സോ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട് അതേ സമയത്ത് തന്നെ വീണ്ടും ഒരുപാട് അന്വേഷണങ്ങൾ ഇങ്ങനെ അഞ്ഞൂറിലധികം അന്വേഷണങ്ങൾ ഒരു പതിനൊന്ന് മാസത്തിനിടയിൽ സൊ പതിനൊന്ന് മാസത്തിനിടയിലല്ല ഒരു മൂന്ന് വർഷത്തിനിടയിൽ പോയി പക്ഷേ ഒരു മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞ സമയത്ത് പതിയെ പതിയെ മീഡിയ അത് സീരിയസ് ആയിട്ട് എടുക്കാത്ത രീതി എല്ലാവിടുത്ത പുതിയ ന്യൂസുകൾ തേടിപ്പോയി ഗവൺമെൻറ്റും അത് പതിയെ പതിയെന്ത് ചെയ്യുന്നുണ്ട് വിട്ടു തുടങ്ങുന്ന ഒരു സമയത്ത് ഈ ഒരു പാരൻസ് എന്ത് ചെയ്തു ഇനിയും നമുക്ക് നിന്നാ പറ്റില്ല നമ്മളെ മക്കളെ നമ്മൾ നോക്കിയേ പറ്റുകയുള്ളൂ എന്ന് വെച്ചിട്ട് ഒരു ട്രക്ക് വാടകയ്ക്ക് എടുത്തു അതിനകത്ത് ആ കുട്ടികളുടെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ട് ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ അവിടെ മൊത്തം അരിച്ച് പറക്കി നിരക്കാണ് എങ്ങും കണ്ടെത്തിയിട്ടില്ല ഇതേ സമയത്ത് വീണ്ടും അവരൊരു ടി വി ഷോ ചെയ്യുകയാണ് അപ്പോഴാണ് ആരഞ്ച് മാതാപിതാക്കളൊരു കാര്യം നോട്ട് ചെയ്തത് അവർ എവിടെയൊക്കെ ഇതുപോലെ ഒരു കുട്ടികളുടെ ആവശ്യമായിട്ട് പോയിട്ട് ടി വി ഷോ ചെയ്താലും ഒരാൾ ആ ഒരു ടി വി ഷോയിൽ ഉറപ്പായിട്ട് വരും വന്ന് ആ ഒരു പരിപാടി മൊത്തം കണ്ടൊരു ആയിട്ട് പോകും ഒരു ചോദ്യവും ചോദിക്കില്ല സോ അങ്ങനെ ആ ഒരു മാതാപിതാക്കളിൽ ഒരാൾ വന്നിട്ട് ആ ഒരു വ്യക്തിയുടെ വ്യക്തിയോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരാണെന്നുള്ളൊരു കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ എല്ലാ ടി വി ഷോയിലും നമ്മൾ കാണുന്നുണ്ടല്ലോ നമ്മൾ വരുന്ന സമയത്ത് നിന്ന് അയാൾ ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് കൊടുത്തിട്ട് പോയി അതിനകത്ത് ഫോൺ നമ്പറും നൈമും മാത്രമേ ഉള്ളൂ സോ ഇതേ സമയത്ത് തന്നെ ഒന്ന് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഇയാൾ ഒരു ഇൻ്റലിജൻസ് ബ്യൂറോയിൽ നിന്ന് വന്നതാണ് ഇയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫാമിലി ആ ഡൗട്ടാണെന്നുള്ളൊരു കാര്യം കാരണം ഫാമിലി ആയിരിക്കാം മേ ബി ഈ ഒരു മാതാപിതാക്കളിൽ ഏതെങ്കിലും ഒരു മാതാവോ ഫാമിലി ആ ഒരു കുട്ടികളെ കൊന്ന് അവരിലെങ്കിൽ കുഴിച്ചിട്ടതായിരിക്കാം എന്നുള്ളൊരു ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ ഈ ഇൻ്റലിജൻസ് ബ്യൂറോ ഇവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ആ ഒരു ലെവലിൽ അവർ ന്യൂസും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഫൈനലി ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേറ്റർ എന്നൊക്കെ പറയില്ല അത് ക്രിമിനൽ കേസൊക്കെ അല്ലെങ്കിൽ ക്രിമിനൽ കേസിലൊക്കെ വന്നിട്ട് ഈ ഒരു ഒരു ക്രിമിനൽ പ്രൊഫസർ ഒരു ക്രിമിനൽ കേസൊക്കെ പഠിക്കുന്ന പ്രൊഫസർ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു വ്യക്തി ഒരു ചെറിയൊരു പ്രൂഫ് കാണിച്ചിട്ട് കിം എന്ന് പറയുന്നൊരു വ്യക്തി അയാളുടെ മകനാണ് കിം യോങ് എന്ന് പറയുന്നത് ഒരു ഒമ്പത് വയസ്സുള്ള ഒരു പയ്യൻ അപ്പോൾ അവൻ്റെ അച്ഛൻ അന്നത്തെ ദിവസം ഒരു മൂന്ന് മണിക്കൂർ ഒരു കുട്ടികളെ കാണാതായിട്ട് തന്നൊരു മൂന്ന് മണിക്കൂർ എവിടെ പോയെന്നുള്ളൊരു കാര്യങ്ങൾ ചോദിച്ചിട്ട് അയാളുടെ ആൻസർ ഒന്നുമില്ല മേ ബി അയാളൊരു കുട്ടികളെ കൊന്നു കുഴിച്ചു മൂടിയതായിരിക്കാം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതിനുശേഷം ഇപ്പോൾ അവരുടെ വീട് പോയി നോക്കി അവരുടെ വീട്ടിൽ പോയി നോക്കിയപ്പോൾ ആ ഒരു കിംന്ന് പറഞ്ഞ ഒരു വ്യക്തി ഒരു വീട് പോയി നോക്കിയപ്പോൾ ഷൂവും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അതേസമയത്താണ് അവിടെ മൊത്തം ഫുൾ റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അവിടെയെങ്കിലും കുട്ടികളുടെ അടയാളം ഒന്നും തന്നെ ഇല്ല ഇതിപ്പോൾ ഏകദേശം പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ക്രിമിനൽ ആ ഒരു പ്രൊഫസർ ആ ഒരു ക്രിമിനൽ പേഴ്സൺ ഇങ്ങനെ പറഞ്ഞത് ഒരു പ്രൂഫ് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ട് പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ടില്ല ഏകദേശം ഒരു ത്രീ ഇയേഴ്സ് ത്രീ ആൻഡ് ഹാഫ് ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് സോറി ആ ത്രീ ഇയേഴ്സോ ത്രീ ആൻഡ് ഇയേഴ്സ് ഹാഫ് ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീടൊക്കെ പൊളിച്ച് അഴുകി ഇറക്കി നോക്കിയിട്ട് ഓരോ ഡീറ്റെയിൽസും കിട്ടിയില്ല ആ ഒരു എന്ന് പറയുന്ന ഒരു പേഴ്സൻ്റെ വീട് മൊത്തം ഒരു ക്രിമിനൽ സൈക്കോളജിസ്റ്റ് എന്ന് നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാം പ്രൊഫസർ എന്ന് പറയുന്നതിനേക്കും കണ്ടിട്ടും അയാളെ പറഞ്ഞാൽ ആ ഒരു പ്രൂഫും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കാരണം ആര് കിമ്മെന്ന് പറഞ്ഞ വ്യക്തി അന്ന് ആ കുട്ടികളെ കാണാത്തതിൻ്റെ അന്നൊരു മൂന്ന് മണിക്കൂർ മിസ്സിങ് ആയിരുന്നു എവിടെ പോയെന്ന് ചോദിച്ചിട്ട് അവന് അറിയില്ല അവനൊരു ഉത്തരം പറയാനില്ല ആ ഒരു കിംന്ന് പറഞ്ഞാൽ പിതാവിന് കിം യോ ആ ഒരു ഒമ്പത് വയസ്സുള്ള ഒരു കുട്ടിയുടെ അച്ഛന് അതുകൊണ്ട് തന്നെയാണ് അവനെല്ലാവരും വീണ്ടും സംശയിക്കാൻ തുടങ്ങിയത് അതും ഈ ഒരു സൈക്കോളജിറ്റ് പറഞ്ഞ പ്രൂഫ് വെച്ചിട്ടാണ് അവൻ്റെ വീട് മൊത്തം പോയി അരിച്ചു കുറയ്ക്കി നോക്കിയപ്പോൾ കുട്ടികളുടെ ഷൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ബട്ട് വീട് മൊത്തം ഇടിച്ച് പൊളിച്ച് കുഴിച്ചൊക്കെ നോക്കാൻ തുടങ്ങി ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു ആൻസർ ഒരു ക്ലൂ ഒന്നും തന്നെ കിട്ടിയിട്ടില്ലായിരുന്നു ഇത് കണ്ട ഉടനെ ആ ഒരു പ്രൂഫ് കാണിച്ച ക്രിമിനൽ സൈക്കോളജിസ്റ്റ് ഇറങ്ങി ഓടുകയാണ് ഇപ്പോൾ ജനങ്ങൾ ഉടനെ തന്നെ ഇവനെ ഫോളോ ചെയ്ത് ഇവനെ പിടിക്കാൻ തുടങ്ങി ഇവനെന്ത് ചെയ്യുന്നുണ്ട് കുറ്റപ്പെടുത്താൻ തുടങ്ങി കാരണം പാരൻറ്റ്സ് മാന മാനസികമായിട്ട് തകർന്നിരിക്കുന്ന സമയത്ത് അവരെ വീണ്ടും നീ എന്ത് ചെയ്യുന്നുണ്ട് ഫോക്കസ് ചെയ്ത് എയിം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞാൽ അവരെ തകർക്കാൻ നോക്കുക പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തി പോലീസ് ഇവൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ ഇവനെന്ത് ചെയ്യുന്നുണ്ട് പിടിക്കാനായിട്ട് ചെയ്സ് ചെയ്യുന്നുണ്ട് പോലീസുകാർ ചെയ്സ് ചെയ്ത് കഷ്ടപ്പെട്ട് ജനങ്ങളുടെ ഇടയിൽ നിന്ന് മാറി കണ്ണ സൈക്കോളജിസ്റ്റിനെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയതിനു ശേഷം ഈ ഒരു സംഭവത്തിന് ശേഷം ആരെ അച്ഛന്മാർ ആരും അഞ്ച് കുട്ടികളുടെയും അച്ഛന്മാർ മാനസികമായിട്ട് തകർന്നു പോയി മാതാ മാതാക്കളും അല്ലെങ്കിൽ ഒരു അമ്മമാരും തകർന്നു പോയി ബട്ടെങ്കിലും അച്ഛന്മാർ ഫുൾ ആൾക്കഹോളിൻ്റെ അടിമയായിട്ട് ഒരു സമയത്ത് ഒരു പതിനൊന്ന് വർഷം അങ്ങനെ കഴിഞ്ഞുപോയി ഒരു ഉത്തരവും കിട്ടിയിട്ടില്ല സ്റ്റിൽ ഒരു സെപ്റ്റംബർ ട്വൻറ്റി സിക്സ് ടു തൗസൻഡ് ടുവിൽ രണ്ട് ഹൈക്കേഴ്സിലാരും മൗണ്ടൈനിലാണ് കുട്ടികൾ മിസ്സായ ഒരു മൗണ്ടൈനിലേക്ക് പോയി പോയ സമയത്ത് അവർ ഇത് കുട്ടികളുടെ ഈ ഒരു ഷർട്സും അതുപോലെ തന്നെ പാൻറ്റും പോലത്തെ എന്തൊക്കെയോ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഉടനെ തന്നെ അവർ സൂക്ഷി നോക്കിയപ്പോൾ ചില സ്കള്ളയല്ല അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഉടനെ തന്നെ പോലീസുകാരെ വിളിച്ചറിയിച്ചു പോലീസുകാർ വന്നു അത് മൊത്തം ആ ഒരു റിമൈൻസ് മൊത്തം കളക്ട് ചെയ്തു കളക്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു മാതാപിതാക്കളെ വിളിച്ചു അഞ്ച് കുട്ടികളുടെയും വിളിച്ച് കൺഫേം ചെയ്തു ഒരു ടീഷർട്ടും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു കൺഫേം ചെയ്തപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട് ഫൈനലി ആ ഒരു അഞ്ച് കുട്ടികളുടെയും റിമൈൻസ് ആകാം ഇതെന്നുള്ളൊരു രീതിയിലൊരു നിഗമനത്തിലേക്ക് എത്തി എന്നിട്ട് ഈ ഒരു ഫോറൻസിക് ടീമിനെ അറിയിച്ചു ഫോറൻസിക് ടീം വന്നു ഫോറൻസിക് ടീം വന്നപ്പോഴാണ് അവർ മറ്റൊരു കാര്യം സംഭവിച്ചത് ഇപ്പോൾ പോലീസുകാർ വളരെ പെട്ടെന്ന് ഇത് റിമൈൻസ് കളക്ട് ചെയ്യുന്ന സമയത്ത് ഇവരത് കുഴിച്ചൊക്കെ വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്ന ധൃതിയിലാണ് എടുത്തത് അപ്പോൾ ഈ ഒരു കൾസ് ഓഫ് ഡെത്ത് അല്ലെങ്കിൽ കാരണം എന്താണെന്നുള്ളത് കാര്യം പ്രോപ്പറായിട്ട് കണ്ടെത്താൻ കഴിയാത്ത രീതിയിലവർ ആ റിമൈൻസിനെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവരുടെ മരണത്തിൻ്റെ കാരണം എന്താണെന്നുള്ളത് പ്രൂവ് ചെയ്യുക എന്നുള്ളത് കുറച്ചധികം ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ആൻഡ് അതേ തന്നെ ഇവരുടെ ബോഡി കളക്റ്റ് ആ ഒരു റിമൈൻസ് കളക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്തൊരു ടീഷർട്ടിൽ കെട്ടി ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആര് കെട്ടി വെച്ചിരിക്കുന്നതിനകത്ത് എന്തോ ഉണ്ടായിരുന്നു അവരൊരു കെട്ടി അഴിച്ചു നോക്കിയ സമയത്ത് പോലീസ് അഴിച്ച് നോക്കിയപ്പോൾ അതിനുള്ളിൽ രണ്ട് ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട് ഒരു യൂസ് ചെയ്ത ബുള്ളറ്റിൻ്റെ ആ ഒരു ബാക്കിയുള്ള വേസ്റ്റ് സ്റ്റോഡ് എന്നുണ്ടല്ലോ ആ ഒരു സാധനമുണ്ട് സോ അതുപോലെ തന്നെ ഇതിനുശേഷം ഈ ഒരു ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് കാരണം കൾസ് ഓഫ് ഡെത്ത് എന്നുള്ളൊരു കാര്യം അവർ അതിനെപ്പറ്റി ഒരു റിസൾട്ട് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് അത് ശ്രമിച്ചു അതിൻ്റെ മരണകാരണം എന്താണെന്നുള്ളൊരു കാര്യങ്ങൾ നോക്കിയപ്പോഴാണ് ആൻഡ് ശേഷം ആ ഒരു ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അത് എന്താണ് കഴ്സ് ഓഫ് ഡെത്ത് എന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്ന ഒരു സമയത്ത് തന്നെ ഒരുപാട് തിയറീസുകൾ പറയാൻ തുടങ്ങി ഏലിയൻസ് പിടിച്ചുകൊണ്ട് പോയതായിരിക്കാം മേ ബി അതൊരു കാട് ഏരിയ ആണല്ലോ ഒരു മലയോരമാണല്ലോ അപ്പോൾ അവിടെയുള്ള ഈ ഈയൊരു കാട്ടിനുള്ളിൽ താമസിക്കുന്ന ട്രൈബൽസ് മേ ബി കൊന്നതായിരിക്കാം എന്നൊക്കെ പറഞ്ഞൊരു ടോക്സ് പോയിട്ടുണ്ടായിരുന്നു ബട്ട് അതിൽ പോലീസുകാർ ഉന്നയിച്ച ഒരു തീയറി എന്ന് പറയുന്നത് അന്ന് ഭയങ്കരമായിട്ടുള്ളൊരു തണുപ്പുള്ളൊരു സമയമായിരുന്നു സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കുട്ടികൾ മേ ബി ആ ഒരു മൗണ്ടൈനുള്ളിൽ പെട്ട് പോയിട്ടുണ്ടാവാം അപ്പോൾ ഭയങ്കരമായിട്ടൊരു പീസായി ഒരു ഹൈപ്പോത്തെറമിയ സ്റ്റേജിലേക്ക് പോയവരും മരിച്ചിട്ടുണ്ടാകുമെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേസമയത്ത് തന്നെ ആ ഒരു മാതാപിതാക്കൾ പറഞ്ഞൊരു കാര്യം ഒരിക്കലും അങ്ങനെ സംഭവിക്കാനൊരു സാധ്യതയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ആ ഒരു മൗണ്ടെയിൻ നല്ല രീതിയിൽ അറിയാം അവിടെയുള്ള എല്ലാ മുക്കും മൂലയും അവർക്കറിയാം സോ അതുപോലെ തന്നെ വന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു എന്നുണ്ടെങ്കിലും അവിടെ റിമെയിൻസ് കിട്ടിയ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാറി അറിയാറാണ് അത്ര ദൂരമേ ഉള്ളൂ അവർക്ക് പെട്ടെന്ന് ഓടി വരാമെന്നുള്ളൊരു ദൂരെയുള്ളൂ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സിറ്റി നന്നായിട്ട് കാണാൻ പറ്റും സിറ്റിയിലെ സൗണ്ട്സും കാര്യങ്ങളൊക്കെ ഒക്കെ വണ്ടി പോകുന്ന സൗണ്ട്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കേൾക്കാൻ പറ്റും സോ അതുപോലെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അവർ ഉറപ്പായിട്ടും അവിടെ നിന്ന് ഓടി വരേണ്ടതാണ് സോ അങ്ങനെ അവർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ ഓടി വരാൻ പറ്റാത്ത രീതിയിലൊരു സാഹചര്യത്തിലായിരിക്കാം മേ ബി അവർ ആരെങ്കിലും കൊന്നതായിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിൽ മാതാപിതാക്കൾ ഉറച്ചു നിന്നിട്ടുണ്ടായിരുന്നു പോലീസുകാർ പറഞ്ഞത് ഒരിക്കലും ഇല്ലായിരിക്കും ഇതൊരു ഹൈപ്പോ സ്റ്റേജിൽ അവർ മരിച്ചു പോയതായിരിക്കാം എന്നുള്ളൊരു കാര്യമാണ് ആൻഡ് അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞൊരു തീയതി എന്ന് പറയുന്നത് രണ്ടാമത് ആ ഒരു ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറിൽ നിന്നും അവരെന്താണ് ആ ഒരു കാസ് ഓഫ് ഡെത്ത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അവർ നോക്കിയ സമയത്ത് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞൊരു കാര്യം അവർ പറയുന്ന ആ ഒരു തീരീന്ന് പറയുന്നത് അതിലൊരു പയ്യൻ്റെ സ്കളിൽ അല്ലെങ്കിൽ തലയോട്ടിക്കുള്ളിൽ രണ്ട് ബുള്ളറ്റ് രണ്ട് സൈഡിലായിട്ട് കയറി പോയി കയറി ഇറങ്ങി പുറത്തു പോയതിൻ്റെ ഒരു പാട ഒരു അടയാളമുണ്ട് ഹോളുണ്ട് സോ അതുകൊണ്ടുതന്നെ ബാക്കിയുള്ള കുട്ടികളുടെ തലയിലൊക്കെ ഒരു വലിയൊരു എന്തോ ഒരു മെറ്റൽ വലുതെ എന്തോ ഒരു വെപ്പനം വെച്ച് അടിച്ചതുപോലത്തെ ഒരു അടയാളം തലയൊട്ടിയിൽ കിടപ്പു കിടക്കുന്നുണ്ട് സോ അതുകൊണ്ടുതന്നെ ആരും ഇവിടെ കൊന്നതാണെന്നുള്ളൊരു നിഗമനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇത് എന്നാൽ അതും ആ ഒരു സ്ഥലത്ത് അവർ ആ റിമൈൻസ് കിടന്നിടത്ത മണ്ണും എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ അവിടെ വെച്ച് തന്നെയാണ് അവർ കൊല ചെയ്യപ്പെട്ടത് എന്നുള്ളൊരു നിഗമനത്തിലും ഈ ഒരു ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു ബട്ട് എങ്കിൽ പോലും മാതാപിതാക്കളെ പറഞ്ഞത് ഒരിക്കലും അതാകാനുള്ളൊരു സാധ്യതയില്ല കാരണം നിങ്ങൾ പറയുന്നത് ഈ കിടന്ന റിമൈൻസ് കിടന്നിടത്ത് നിന്നാണ് അവരെ കൊന്നതെന്നുള്ളൊരു കാര്യം പറഞ്ഞു ഇപ്പോൾ ഏകദേശം പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ടുണ്ട് സൊ നമ്മളൊരു അഞ്ഞൂറിലധികം തവണ നമ്മൾ ആ ഒരു സ്ഥലം അഞ്ഞൂറിലധികം തവണ ആ റിമൈൻസ് കിടന്ന സ്ഥലം പോലും നമ്മൾ പരിശോധിച്ച് നോക്കിയതാണ് ബട്ട് അപ്പോഴൊന്നും ഒരു ചെറിയൊരു പോയിൻറ്റ് അല്ലെങ്കിൽ ചെറിയൊരു ക്ലൂ പോലും നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അത് എന്തുകൊണ്ടാണെന്നുള്ളൊരു കാര്യം തിരിച്ചു ചോദിച്ചിട്ട് ഒരിക്കലും അതായിരിക്കില്ല വേറെ എവിടെയെങ്കിലും വെച്ച് കൊന്നിട്ട് ഇവിടെ കൊണ്ടു നിട്ടതായിരിക്കാം എന്നുള്ളൊരു കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് അതേ അതേസമയത്തന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആ ഒരു കുട്ടികളെ കാണാതായതിൻ്റെ അന്ന് ഒരു പയ്യൻ പറഞ്ഞത് ആ ഒരു കുട്ടികളുടെ റിമെയിൻസ് കിടന്ന നടത്തുന്ന ഒരു ഗൺസ് കൊണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ അതേസമയത്ത് തന്നെ മറ്റൊരു നിഗമനത്തിൽ കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു കാരണം അവിടെ നിന്നും ഒരു മുന്നൂറ് മീറ്റർ മാറിയ ഒരു മിലിറ്ററി ബേസ് ഉണ്ടായിരുന്നു മിലിറ്ററി ബേസ് ക്യാമ്പ് ഉണ്ടായിരുന്നു ുന്നു സോ അന്നത്തെ ദിവസം മേ ബി ആര് മിലിറ്ററിയിലുള്ള ആൾക്കാരൊക്കെ തന്നെ ഗൺഷൂട്ടൊക്കെ ഈ ഒരു ഈ പ്രാക്ടീസ് ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യുന്നത് അവിടെ വെച്ചാണ് ആ ഒരു മൗണ്ടൈനിൽ വെച്ചാണ് അപ്പോൾ അവർ അവിടെ വെച്ച് അവരന്ന് ഗൺഷോട്ട് പ്രാക്ടീസ് ചെയ്ത സമയത്ത് ഒരു പയ്യൻ്റെ തലയിൽ ഒരു ബുള്ളറ്റ് അപകത്ത് വെച്ച് തെറ്റി ഒരു പയ്യൻ്റെ തലയിൽ കയറി കാണാം സോ ആ ഒരു സമയത്ത് ആ ഒരു പയ്യെ മരിച്ചു പോയിട്ടുണ്ടാവും അപ്പോൾ എങ്ങനെയെങ്കിലും ആര് ക്രൈം മറക്കണം ബാക്കിയുള്ള പയ്യന്മാർ പുറത്തുപോയി പറഞ്ഞാലോ എന്ന് മേടിച്ചിട്ട് മിലിറ്ററി ബേസിലുള്ള ആൾക്കാരെ തന്നെ ആ ഒരു ഒരു പേൻ്റെ തലയിൽ ബുള്ളറ്റ് കൊണ്ട് ബാക്കിയുള്ളമാരെ അടിച്ചു കൊണ്ടിട്ടുണ്ടാകും എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു നിഗമനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു ബട്ട് അത് മിലിറ്ററി സമ്മതിച്ചിട്ടില്ലായിരുന്നു മിറ്ററിയിൽ അടുത്ത് പോലീസ് ആരെ ചോദിച്ചിട്ടില്ലായിരുന്നു സോ മിലിറ്ററി ഭാഗത്ത് വെച്ചപ്പോൾ മിറ്ററിയില്ല ങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞു അങ്ങനെ ചെയ്യാൻ യാതൊരു വിധ എന്ന് പറഞ്ഞു ബട്ട് എങ്കിലും അന്ന് ഗൺ സൗണ്ട് കേട്ടിരുന്നു എന്നുള്ളൊരു കാര്യം ആ ഒരു സൈഡിൽ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട് പതിയെ പതി അത് പല ആൾക്കാരും കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഒരു മിലിറ്ററി ഓഫീസർ വരാത്തിൻ്റെ അന്ന് അതിലൊരു മിലിറ്ററി ഒരു പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു പേഴ്സൺ ഒരു സോൾജർ അന്ന് തൻ്റെ ആ ബുള്ളറ്റ് മൊത്തം മൊത്തം തീർക്കാനായിട്ട് ഗൺ ഷോട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു മിലിറ്ററി ക്യാമ്പിൽ നിന്ന് തന്നെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ടെങ്കിലും അവനാണെന്നുള്ളൊരു കാര്യമൊന്നും പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും സ്റ്റിൽ ഇന്നും എങ്ങനെയാണ് അവർ മരിച്ചതെന്നുള്ളൊരു കാര്യം ഇതുവഴിക്കും പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഉള്ളതാണ് ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് എസ് ഈ ഒരു കേസ് ഇപ്പോഴും അൺസോൾഡ് ആയിട്ട് കിടക്കുകയാണ് അതിൻ്റെ കുറേ തന്നെ അങ്ങനെയാണെങ്കിൽ മിലിറ്ററി ക്യാമ്പിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ അബദ്ധ വെച്ച് ഷൂട്ട് പ്രാക്ടീസ് ചെയ്തപ്പോൾ ഗൺ ഷോട്ട് പ്രാക്ടീസ് ചെയ്തപ്പോൾ ഒരു പയ്യൻ്റെ തലയിൽ തലയോട്ടിക്കുള്ളിലേക്ക് ബുള്ളറ്റ് കയറി പോയതാണെങ്കിലും അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള കുട്ടികൾ എങ്ങനെയാണ് അവർ അടിച്ചു കൊല്ലുന്നത് അവരുടെ കയ്യിൽ ഉണ്ടല്ലോ ഗൺ വെച്ച് ഷൂട്ട് ചെയ്ത് കൊല്ലാമല്ലോ എന്നുള്ളൊരു ചോദ്യം ഉയർന്നിട്ടുണ്ടായിരുന്നു എങ്കിലും ഇന്നും ആർക്കും എന്താണ് സത്യമെന്നറിയില്ല എന്നറിയില്ല നിങ്ങളെന്താ വിചാരിക്കുന്നത് ആ ഒരു കുട്ടികൾ എങ്ങനെയായിരിക്കും മരിച്ചതെന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അവർ തവളെ പിടിക്കാൻ പോയെന്ന് പറഞ്ഞിട്ട് കള്ളം പറഞ്ഞാണ് പോയത് സാലമണ്ടർ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് റെപ്റ്റൈൽസ് ഉണ്ടായിരുന്നു ആ ഒരു റെപ്റ്റെയിൽസിൻ്റെ എഗ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ പോയിട്ടുണ്ടായിരുന്നത് ബട്ട് ന്യൂസിലൊക്കെ വന്നപ്പോൾ ഈ ഒരു തവള തവളാന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അവർ തിരുത്തിയിട്ടത് സാലമണ്ടർ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ടെങ്കിലും വീട്ടിലൊന്നും പറയാത്ത രീതിയിൽ അവരെ പോയതും എന്ത് ചെയ്യുന്നുണ്ട് സാലമണ്ടറിന് പിടിക്കാൻ പോയതും അവിടെ ലൈഫിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായതും ആ ഒരു അഞ്ചുപേരെ കൊന്നതും അല്ലെങ്കിൽ അതെങ്ങനെയാണ് അവർ മരിച്ചതെന്നുള്ളൊരു കാര്യം തലയിൽ ബുള്ളറ്റ് കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഉറപ്പായിട്ട് ആൾക്കാർ കൊന്നു തന്നെയാണ് അതൊരു നിഗമനത്തിലേക്ക് എത്തിയത് തന്നെയാണ് ബട്ട് ചില്ലാർ എന്തിന് ആർക്കും അറിയില്ല അപ്പോൾ ഈ ഒരു കേസ് കേട്ട സമയത്ത് നിങ്ങളെടുത്ത് കൊണ്ടുവന്ന് എത്തിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്കും വീണ്ടും സന്ധിപ്പോ അൻുൽ ദാൻ ബൈ നസീം സാനിങ് ഓഫിയോ ലഭ്യവാൾ ടാറ്റാ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റാ ബൈ ബേ ബേ പീസേഴ്സ് ലഭ്യാൽ ടാറ്റ